சீசன் டூ. വിഷുക്കാലം കൂടി വന്നെത്തുകയാണ്. ചിരിയുടെ കണിയൊരുക്കി കോമഡിയുടെ ഏറ്റവും വലിയ വേദിയും ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു സ്പെഷ്യൽ കോമഡി സ്ട്രെസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാഗ്നിയുടെ പ്രഭയുമായി മലയാള സിനിമയിൽ എത്തിയ ഒരു നായികയാണ്. ഇന്ന് ഒരു സ്വഭാവ നടിയായി ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ അഭ്രപാളികളിലെ നിറഞ്ഞ സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഗീത. കണ്ടു ആലോലമാം നിൻ ഹൃദയം, കേട്ടു ഞാൻ കണ്ടു ഞാൻ മിഴികളിൽ. പാട്ടിൻ്റെ അകമ്പടിയോടെ ഗീത ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ റിമിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് എന്താണ്? എൻ്റെ മനസ്സിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിലും അറിയാണ്ട് വായൊന്ന് തുറന്നുപോയി. കാരണം വല്ലാണ്ടൊരു ഫീല് ആ പാട്ടിലൂടെ വന്നപ്പോൾ. ഇതിനൊക്കെയാണോ ജയശേട്ടൻ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്നൊക്കെ പറയുന്നത്? കാരണം നമ്മൾ കണ്ട സിനിമകളിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടം മൊത്തം ലാലേട്ടനെന്നോ മമ്മൂക്കെന്നോ സുരേഷ് ഗോപി എന്നോ ആർക്കും ഏറ്റവും കൂടുതൽ ചേരുന്ന പേർ, ഏറ്റവും അവരുടെ ജോഡിയായിട്ട് കരയുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള നായിക എന്നൊക്കെ ആരൊക്കെയോ ഈ അടുത്ത് പറഞ്ഞു. വളരെ ശരിയല്ലേ, കരയുമ്പോൾ പോലും ഇത്രയും ഭംഗിയോടുകൂടി ആ മുഖം കാണാൻ പറ്റുക, എന്നാ ചിരിക്കുമ്പോൾ അതിലേറെ പ്രഭ കാണാൻ പറ്റിയ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം അല്ലേ മീര? എക്സാക്ട്ലി. എനിക്ക് ജ്യോതിഷേട്ടാ വൈശാലി, വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, അഭിമന്യു, ഏതൊക്കെയോ പടങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയിലാണ് ഇപ്പോൾ ഗീത സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ആ വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് കേൾക്കാം. ഫസ്റ്റ് ഈ കോമഡി സ്റ്റാറിന് വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഞാൻ ഈ ഷോന് കണ്ടിട്ടുണ്ട്. ഈ ഷോ വരുമ്പോൾ കാണുമ്പോൾ എനിക്ക് വളരെ ചിരി തോന്നും. ആക്ച്വലി ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ വളരെ ഒരു സോഫ്റ്റ്, പിന്നെ എപ്പോഴും കരയുന്ന സീനാണ്. അതല്ലാത്ത നമ്മുടെ ക്യാരക്ടർക്ക് ചേഞ്ചാണ് ക്യാരക്ടർ. എനിക്ക് കോമഡി എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇഷ്ടമാണ്. അത്ര ഒരു ഇഷ്ടത്തിന് ഇവിടെ വന്ന് എന്നെ വിളിച്ച് ഈ സ്റ്റാറിലെ ജഡ്ജായിട്ട് സെലിബ്രിറ്റി ആയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ആം ഗോയിങ് ടു എൻജോയ് ദിസ് ഷോ ടുഡേ. ഓക്കേ, തീർച്ചയായും. ഞാൻ ചേച്ചീനെ യു എസ് എയിലെ ഷോസിന് പോകുമ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കാണും, ഓരോ ഓഡിയൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയൊരു സിനിമാ നടിയായ ചേച്ചി അവിടെ ചേച്ചി, പക്ഷേ സ്റ്റാറായിട്ടല്ല ചേച്ചി, അവിടെ ഒരു കുടുംബിനിയായിട്ടാണ്. സത്യം. അന്നും ഇന്നും വളരെ സിമ്പിളാണ്, ഹമ്പിളാണ്, വിനയത്തോടെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ചിരിച്ച് ഇടപഴകുന്ന ഒരു പ്രതിഭയാണ്. മുഖത്ത് സിമ്പിൾ ഹമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പോയിട്ടുപോയി, മുഖത്തൊരു പിമ്പിൾ പോലുമില്ല, അതുകൂടെ നമ്മൾ പറയണം. വിഷുവുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ് അല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ആഘോഷിച്ചു തുടങ്ങാം. എന്തു പറയുന്നു? മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരമ്പി താരകങ്ങൾ വരവർ പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തി താരകങ്ങൾ വരവർണ്ണദീപരാജിയാ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മുൻകൂറായി ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻ്റയർ ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് യോഗക്ഷേമ സഭ കരകുളം ഉപസഭയിലെ അംഗങ്ങളും പുളിയറക്കോണം പ്രദേശത്തെ കുടുംബങ്ങളുമാണ്. സ്വാഗതം.
അപ്പൊ ഗീതയുടെ ഫാമിലിയെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ വന്നിരിക്കുന്നത്. ഗീത, ഫാമിലി ഡീറ്റെയിൽസ്. എനിക്ക് ഒരു മോനുണ്ട്, അവൻ ഇപ്പൊ ഫസ്റ്റ് ഇയർ കോളേജാണ്. ഓക്കെ. ഹസ്ബൻഡ് സിഇഒ ആണ്. ഓക്കെ. ഒരു കമ്പനിയിൽ സിഎഫ്ഒ ആയിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സ്മോൾ ഫാമിലി. ഓ, ഹാപ്പി ഫാമിലി. രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, കമലഹാസന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഓരോരുത്തരെ കുറിച്ച് ഗീതയുടെ അനുഭവം അതൊന്ന് നമുക്ക് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കണം. ഒന്ന് രജനി സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഫസ്റ്റ് തുടക്കമേ എൻ്റെ രജനി കൂടെ, രജനി സിസ്റ്ററായിട്ട് അഭിനയിച്ചു. ഭൈരവി, ഭൈരവി എന്ന് പറഞ്ഞിട്ട് അവരുടെ സിസ്റ്റർ റോളാണ് ടൈറ്റിൽ റോൾ. ബട്ട് അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ എ ടു സെഡ് ഒന്നും അറിയത്തില്ല, ഭയങ്കര സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്റ്റുഡൻറ്റ് നയൻത് സ്റ്റാൻഡേർഡ് ആണ്. നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ രജനി സാറിൻ്റെ സിസ്റ്ററായിട്ട് ഭൈരവിയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടും. ആ രജനീകാന്ത് എന്ന് പറയുന്ന നടൻ സ്ക്രീനിൽ വരുമ്പോൾ വേറൊരു സ്റ്റൈലാണ്. ഈ സ്റ്റൈല് തന്നെയാണോ റിയൽ ലൈഫില് സംസാരമൊക്കെ എങ്ങനെ? എൻ്റർലി ചേഞ്ച്. അവർ അങ്ങനെയല്ല, ഒന്നില്ല. നേരെ കാണുമ്പോൾ അവർ ഡിഫറെൻറ്റ് രജനീകാന്ത് ആണ്, ഷൂട്ടിംഗ് സമയത്ത് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതെ. ഇനി കമലഹാസനെ കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി? കമൽ സാറെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഒരു കിന്നിസ് റെക്കോർഡ് ബുക്കാണ്. ഒരു ചെറിയ ഒരു ചിന്ന ഒരു സിമ്പിൾ സീനായാലും ഒരു 10 പ്രാവശ്യം അതിൽ നോക്കിയിട്ട് ഇതെന്തോ ഇങ്ങനെ ഫസ്റ്റ് അവരുടെ സെറ്റിൽ ഒരു ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ട്. കമൽ സാർ, രജനി സാർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്ന ഇവരുടെ രാഷ്ട്രീയ പ്രവേശനത്താണ്. അപ്പോൾ ചേച്ചിക്ക് ഒരുപക്ഷെ ചേച്ചനെ താമസിച്ചപ്പോൾ ഇത് ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്, അമ്മാ വാങ്കമ്മാ, ഇലക്ഷൻ വാങ്കമ്മാ, നമ്മ വോട്ട് പണ്ണുവേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവർ രണ്ടുപേരും ചേച്ചിയുടെ ഫേവറേറ്റ് ആൾക്കാരാവുമ്പോൾ ചേച്ചിക്ക് ഒരു അവസരം വരികയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്തു പറയാൻ പാടില്ല. എന്നാലും നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ഒരു പത്രപ്രവർത്തകയാണ് കേട്ടോ റമി, നല്ല പത്രപ്രവർത്തകയാണ്. ജേർണലിസ്റ്റ് ചോദിക്കാൻ പറ്റിയ ചോദ്യം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യും? കമലഹാസന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യോ അതോ രജനീകാന്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യോ? ഇതുവരെ രജനി സാർ ഡിക്ലെയർ ചെയ്തില്ലല്ലോ. ഹലോ, എന്തായിരുന്നാലും പാർട്ടി ഉറപ്പാണ്. അത് വരട്ടെ, പിന്നെ രണ്ടാള് നിക്കട്ടെ, അപ്പ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ബൂത്തിൽ പോയി ഇടാം. ഒരു രക്ഷയില്ല റമി, അന്ന് കമ്മിറ്റ് ചെയ്ത് കിട്ടൂല. ഇനി മമ്മൂക്കയെ കുറിച്ച്, മമ്മൂക്കയായിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചല്ലോ. മമ്മൂക്ക സെറ്റിൽ എങ്ങനെയാണ്, ആക്ടിങ്ങിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഷെയർ ചെയ്ത എക്സ്പീരിയൻസ്? സെറ്റില് പണ്ടൊക്കെ ഭയങ്കര ഒരു സീരിയസ്, ഇപ്പൊ എല്ലാരും പറയുന്നത് മമ്മൂക്ക ഭയങ്കര ജോവിയലാണ്. അപ്പൊ ഒരു ടെറർ വരുന്ന പോലെ ഉണ്ട്. അവർ എപ്പോ ചിരിക്കും, എപ്പോ സന്തോഷം കോപം വരണം ആർക്കും അറിയത്തില്ല. സംടൈംസ് ഹിൽ കം ആൻഡ് സേ ഗുഡ് മോർണിംഗ്, സംടൈംസ് ഹി വോണ്ട് സേ ഗുഡ് മോർണിംഗ്. അത് ഒരു മാറി. ബട്ട് നല്ല ആർട്ടിസ്റ്റ്, വെരി ഹാൻഡ്സം മാൻ. ഇനി നമുക്കറിയാൻ താല്പര്യമുള്ളത് മോഹൻലാലുമായിട്ടുള്ള ആ എക്സ്പീരിയൻസ്. മോഹൻലാൽ എന്ന് പറഞ്ഞ അവരാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഹീറോ ആണ്. പഞ്ചാഗ്നി, പഞ്ചാഗ്നി. അവർ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇരിക്ക മാട്ടാർ. സച്ച് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആൻഡ് വണ്ടർഫുൾ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആൻഡ് വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. നൈസ്. ഓക്കെ, ഇനി ഇത്രയും പേരെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു, ഇനി ആരെ കുറിച്ചെങ്കിലും ഗീതയ്ക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ നമ്പർ ജഗദീഷ് സാർ. ഇല്ല, ഡെഫിനറ്റ് ആയിട്ട് പറയണോ? ഞാൻ അവരുടെ കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഒരു ആർട്ടിസ്റ്റ്. പിന്നെ ഞങ്ങൾ പുറത്ത് ഷോസ്കളൊക്കെ പോവും. അപ്പോൾ ഷോസിൽ പോകുമ്പോൾ ഭയങ്കര കളിയാക്കിയിട്ട് നമ്മളെ പട്ടിച്ചവർ, അതാണ് പറയേണ്ടത്. അതായത് ദുബായിൽ ഞങ്ങളെല്ലാം ഒരു ഷോയ്ക്ക് പോയിരുന്നു, സിദ്ദിഖ് ലാൽ ഷോയ്ക്ക്. അവിടെ ഗീത ഉണ്ടായിരുന്നു, അന്ന് മോഹിനി ഉണ്ടായിരുന്നു. എമിഗ്രേഷനിൽ ക്യൂ നിൽക്കുകയാണ്, എന്തോ കാര്യം പറഞ്ഞ്, ചെറിയ തമാശയുള്ള കാര്യമായിരുന്നു, എല്ലാവരും ചിരിച്ചു. ഗീതയ്ക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഗീത അങ്ങ് പൊട്ടിച്ചിരിച്ചു. അവിടെ ക്യൂ നിന്നവരെല്ലാവരും ശ്രദ്ധിച്ചു, ഗീതയെ തന്നെ നോക്കി. ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഈ കമ്യാ, ഐ എം ഗോയിങ് ടു ഡീപോർട്ട് യു. നോ, പറഞ്ഞു വിടാൻ പോയി. ഞങ്ങളുടെ ഷോ എങ്ങനെ നടക്കും? അവരെ കളിയാക്കുകയാണെന്ന് വിചാരിച്ചു. അത് ഗീത ഭയങ്കര ചിരിയായിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരും കൂടെ കാല് പിടിച്ചു, അത് കളിയാക്കി പറഞ്ഞതല്ല, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് ഷോയ്ക്ക്. അപ്പോൾ പിന്നെ ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് എത്ര മണിക്കൂർ ഇരുത്തി അവിടെ? ഒരു 2 hours അവിടെ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നേ,
അതാണ് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ്. അത് തൊട്ട് എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്താലും ആരുടെ കൂടെ സംസാരിക്കില്ല, ചിരിക്കുന്നില്ല, ഒരു പാടാണ് എനിക്ക്. എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടാണ്. അപ്പൊ കൂടെയുള്ള ആൾക്കാർ പറയും, ഇല്ല അവരോട് പറയും സുഖമില്ലാത്ത കുട്ടിയാണ് ക്ഷമിച്ചുള്ള. നടക്കുന്ന കേസാണോ? എന്താ കാര്യം പറ? എന്നെ 600 കിലോമീറ്റർ വണ്ടി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. കാര്യം നടക്കണം, പറഞ്ഞേക്കാം. ആഹാ, ഇതിപ്പോ എന്റെ കുഴപ്പമാണോ? എന്റെ കഴിഞ്ഞ 125 പരസ്യചിത്രങ്ങള് അച്ഛൻ തന്നെയല്ലേ എടുത്തത്? ഇതൊന്നും ലോകം കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അതെന്റെ കുഴപ്പമാണോ? പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടിയുടെ ഇരിക്കലേക്കാണ് നമ്മൾ പോകുന്നത്. ആ നടിയെ ഞാൻ ഇതിനകത്ത് ഇട്ട് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ലാഭം? നിന്നെ കൊണ്ട് വീണ്ടും ഞാൻ ഒരു ദിവസം ഒരു സീരിയൽ എടുപ്പിക്കും. സീരിയൽ എടുപ്പിക്കും? സീരിയൽ എടുപ്പിക്കും. ആ നടിയുമായിട്ട് സംസാരിക്കാൻ പറ്റിട്ടോ? എനിക്കൊരു സിനിമ ഞാൻ എടുത്തു തരും. ചേട്ടന് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ മുഖത്തോട്ട് ചേട്ടൻ നോക്കണം. ഓക്കെ, ഉള്ളതാണല്ലോ. റെഡി 1, റെഡി 2, റെഡി 3 നോക്കിയേ. ജീവിതത്തേക്ക് ഇങ്ങനെ കണ്ടുമുട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അമേരിക്കയിലാണല്ലോ സെറ്റിൽ ആയത്. ഞാനവിടെ ഉണ്ട്, ജംഗ്ഷനിൽ. ജംഗ്ഷനിൽ തന്നെ പുള്ളിക്കെല്ലാം ജംഗ്ഷൻ അമേരിക്ക. പിന്നെ മാഡം, ഇദ്ദേഹം മാഡത്തിന്റെ വലിയൊരു ആരാധകനാ. അതെ അതെ, പുള്ളിക്ക് ലോകത്തിൽ 2 ഗീതമാരെ ഇഷ്ടമുള്ളൂ. ഒന്ന് ഭഗവത്ഗീത, പിന്നെ ഈ സാക്ഷാൽ ഗീത. പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആർട്ട് മേക്കർ ആണല്ലോ. സത്യം, എന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്, സംഭവം ശരിയാ. അപ്പൊ ഞാനൊരു ഈ പുള്ളിക്കാരന്റെ 124 ആടി ഞാനാ ചെയ്തേ. അതെ അതെ, ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം, ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 125 പരസ്യമാവും. അപ്പം ഈ പുള്ളിക്കാരന്റെ 4 ഷോറൂം വേറെ സ്ഥലങ്ങളിലുണ്ട്. അതെ അതെ, അത് മാഡം ഒന്ന് ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതം കിട്ടും. ഒരു പടം ഞാൻ ഡയറക്ട് ചെയ്യാൻ പോവാണ്. ചെയ്യാൻ പറ്റും. സാറെ നമസ്കാരം. സാറേ ഒന്ന് പറഞ്ഞു കൊടുക്കുക. സാറേ, സാറേ പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? പുള്ളി എന്താ ഡയറക്ടറുടെ പേരെന്താ? എന്റെ പേരോ? ബിജു. 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 അച്ഛന്റെ പേരും ബിജു എന്നാ. അതാ ഞാൻ ബിജു ബിജു അങ്ങനെ പറയും. ഈ പരസ്യത്തിന്റെ ഡയലോഗ് ഒന്ന് പറയാം. ഒന്ന് മാഡം ഒന്ന് പറയോ പ്ലീസ്. ക്യാമറ ഇല്ലല്ലോ. എന്തിനു 17 ക്യാമറ ഇരിക്കുമല്ലോ? ഇതെങ്ങനെ കറങ്ങി അടിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ക്യാമറയാണ്. മൊത്തം ക്യാമറയാണ്. പിന്നെ മൊത്തം ക്യാമറ. ഓക്കെ ഓക്കെ, വേറെ സെറ്റപ്പാണ് സ്ഥലം. ഓക്കെ, പ്രീണ വിഭിസയായ തരുണി മണികളുടെ മനമയക്കുന്ന പൊന്നു ശേഖരൻ, വർണ്ണകൂടാരം, മിത്ര വിംപ്രതിബിളം, വിശ്രാളിതമായ ഷോറൂം, പ്രാചാന്തരത്തിൽ രണ്ടാമത്തെ സെന്റൻസ് എന്താ? വിഷപ്പ് ബ്രിഡ്ജിന്തോ? അതാണ് ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചതാണ്. വിശ്രാളിതമായ ഷോറൂം, പ്ലാച്ചാന്തരത്തിൽ ജ്വല്ലറി, എരുമത്തൊടി, പട്ടിത്തോട്, കുറുക്കങ്കര, പൂച്ചമുക്ക്. ഷോറൂം മനുഷ്യനുള്ള സ്ഥലത്തൊന്നും നിങ്ങൾക്ക് ജ്വല്ലറി ഇല്ലേ? ഞാൻ എന്നാലേ പറഞ്ഞു അവിടെ നിന്ന്. എന്നാലും മാഡം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഓക്കെ ആവും. ഇതൊന്നും ശരിയാവത്തില്ല. വേണമെങ്കിലും നമ്മുടെ റിമിയുടെ വെച്ച് ചെയ്തോളൂ. ജ്വല്ലറിയുടെ പരസ്യം ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ് ഒക്കെ നിൽക്കുമ്പോ നമ്മള് ജൂനിയേഴ്സ് കയറി അറ്റാക്ക് ചെയ്യുന്ന വളരെ മോശം. വളരെ ശരിയാണ്. അതുകൊണ്ട് റിമി ഒന്ന് സഹായിക്കോ സഹോദരി പ്ലീസ്. നിങ്ങള് 124 ആഡ് ഫിലിം എടുത്ത് പിന്നെ എന്തിനാ അവരെ ചോദിക്കുന്നേ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നേ. ഒരു രണ്ട് ഡയലോഗ് തരുണി മണികളുടെ പൊന്നുശേഖരം. ആദ്യം നിങ്ങള് പഠിച്ച് റെഡിയാക്കിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോ പറഞ്ഞാ ഞാൻ റെഡിയാക്കിട്ട് വരാം. എന്താന്ന് അറിയത്തില്ല, എന്റെ 124 ആട് എടുത്തപ്പോഴും എല്ലാരും പറയുന്നത് ആദ്യം നീ പഠിച്ചു പോയി ശരിയാക്കിട്ട് വന്ന്. അല്ല, ഈ ഡയലോഗ് ഇനി പറയേണ്ട കാര്യമില്ല. എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രീള വിഭിസയായ തരുണി മണികളുടെ മനം വയ്ക്കുന്ന പൊന്നുശേഖരം. ഇത്രയും മാത്രം പറയാം. പ്രീള വിവശയായ തരുണി മണികളുടെ കമനീയമായ പൊന്നിൻ ശേഖരം. പ്ലാച്ചാന്തരത്തിൽ ജ്വല്ലറി. എരുമത്തൊടി, പട്ടിത്തോട്, കുറുക്കങ്കര, പൂച്ചമുക്ക്. ക്യാമറ ഓൺ ആയിക്കും. പറഞ്ഞു പ്ലാച്ചാന്തരത്തിൽ ജ്വല്ലറി. പ്ലാച്ചാന്തരത്തിൽ ജ്വല്ലറി. എരുമത്തൊടി. എരുമത്തൊടി. പട്ടിത്തോട്. പട്ടിത്തോട്. കുറുക്കങ്കര. കുറുക്കങ്കര. പൂച്ചമുക്ക്. പൂച്ചമുക്ക്. പിന്നെ ഇതോടെ വേണേ ചുമ്മാ വേണേ പറഞ്ഞു. വർണ്ണകൂടാരം, വിശ്രംഭിതം, വിശ്രാളിതമായ ഷോറൂം. അനർഗളം നിർഗളിക്കുന്ന ഭാഷയുടെ പിൻബലത്തിൽ കുറിച്ചെടുത്തോ? അനർഗളം
നിർഗളിക്കുന്ന വാക്കുകളുടെ പിൻബലത്തിൽ തറപ്പിച്ച് പറയാൻ കഴിയും. പ്ലാച്ചാന്തുരുത്ത് ജ്വലറി പ്രേക്ഷകർക്ക് കമനീയമായ കലാവിരുന്നിനെ പോലെ ഹൃദ്യമായ തരത്തിലുള്ള ആഭരണങ്ങൾ അണിയിച്ചുരുക്കി പ്രേക്ഷകരെ മനം കവർന്ന് അവരുടെ ഉടയാഭരണങ്ങൾ, ആടയാഭരണങ്ങൾ തുടങ്ങിയവ മനുഷ്യ മനസാക്ഷിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള വിജൃംഭിതമായ ജൽപലോൻപദമായ അജഞ്ചില ഭുജഞ്ചില ഞാനൊരു വേറൊരു സംഭവം മേഡം ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഡയലോഗ്, ഒരു പരസ്യം പ്ലീസ്. എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മൾ ജൂലറിയുടെ ആൾക്കാർക്ക് എത്ര സെക്കൻഡ് ഉണ്ട്? ഇത് പിന്നെ വെറും പിന്നെ പത്ത് ഒന്ന് ഒരു സെക്കൻഡ്, ഒരു രണ്ട് സെക്കൻഡ്, ഒറ്റയ്ക്ക് ഓക്കെ ആക്കണം. വിഷയ തരുണീമണികളുടെ മനമയക്കുന്ന പൊന്നിൻ ശേഖരം, പ്ലാച്ചാത്തടത്തിൽ ജ്വലറി. വരൂ എരുമത്തോട് പട്ടിത്തോളിലോട്ട് വരൂ, പ്ലാച്ചാത്തടത്തിൽ ജ്വലറി. സാറേ ഇത് നമുക്ക് വേറൊന്നുമില്ല, ഇപ്പം ജയ് സാർ കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം സാറ് സ്ക്രിപ്റ്റ് റൈറ്ററോട് ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പോർഷൻ പെട്ടാവല്ലോ. അപ്പൊ വെട്ടിയെടുത്ത ഒരു പോർഷനായിട്ട് നമുക്ക് ഇത് കണ്ടിട്ട് ഈ വ്രീള വിഷയ തരുണി മണികളുടെ എന്ന് പറഞ്ഞിട്ട് ഗീതാമാടത്തിനെ കൂടെ ഒന്ന് പറയുക തരാം പ്ലീസ്. ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവച്ച് നാണം കെടുത്തോ? ഇല്ല, എഴുതാൻ അറിയത്തില്ല. എന്റെ പൊന്ന് സാറേ, എന്റെ പൊന്നും മാഡം ഒരു അബദ്ധം പറ്റിയതാണ്, ഞാൻ പൊക്കോളാം, ഒരു കുഴപ്പമില്ല കേട്ടോ സാറേ. ഇങ്ങോട്ട് വരാം മാഡം, സോറി കേട്ടോ. ഗീത, ഇനി നമുക്ക് വിഷു എപ്പിസോഡ് എന്ന നിലയ്ക്ക് ഒരു സ്കിറ്റ് കണ്ടാലോ? കാണാം, അതിനു വേണ്ടിയല്ലേ വന്നത്. റെഡിയല്ലേ? ഓക്കെ. വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരും ഒന്നിച്ച് കണിക്കൊന്ന പറിക്കാൻ പോകുന്നതും ഒരുമിച്ച് കൈനീട്ടം വാങ്ങാൻ പോകുന്നതുമായിട്ടുള്ള നല്ല ഓർമ്മകളാണ് മനസ്സ് മുഴുവൻ. ഇവിടെ ഇതാ വിഷു വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ അഭിമാനമായ ഒരു പിടി കലാകാരന്മാർ ഒരു കിഡിലൻ സ്കിറ്റുമായിട്ട് വേദിയിലെത്താൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്നെ തെറി വിളിക്കോ അടിക്കോ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലായിടത്തും പോയി ആറ് മിച്ചർ മേടിക്കാൻ വേണ്ടി, എവിടെയും കിട്ടില്ല. അതുകൊണ്ട് മൂന്നൂറ് മിച്ചർ രണ്ടൂറ് പക്ക അവിടെ. പൊന്നനിയാ പറഞ്ഞു കൊടുക്കല്ലേ, ഇനി തിരുവനന്തപുരത്ത് ഞാൻ പെട്ടിയായിട്ട് പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. ഗ്രീസ് എവിടാ? ഗ്രീസ്? ഗ്രീസ് എന്താ? സൗത്ത് ആഫ്രിക്കയിലെ ഈജിപ്തിന്റെ ഇടയിലടാ. അയ്യോ, ഇന്ന് പോകാൻ സമയമില്ലല്ലേ, നാളെ പോയാൽ. എന്ത് പണിക്കാരാണ് ചോദിച്ചത്? ഞാനിപ്പൊ രാവിലെ കുളിച്ച് നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരു ചൂട് ചായ ആയിട്ട് ചേട്ടന് മുമ്പിൽ വന്നാ ചേട്ടൻ എത്തി. എത്ര മണിക്ക് വരും? ഒരു ആറു മണിക്ക്. ഞാൻ പത്തരയാകുമ്പഴേ എണീക്കൂ. അയ്യേ, അതല്ല, അങ്ങനെയല്ല. മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മോളെല്ലാം സഹിക്കണം. മോളെ മോളെല്ലാം സഹിക്കണം. സഹിക്കണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു വർക്ക്ഷോപ്പിലെ നാടകീയ മുഹൂർത്തങ്ങളെല്ലാം തന്നെ ഹാസ്യ രൂപേണ ചാലിച്ച് കോമഡി സ്റ്റാർസിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു വിഷു സ്പെഷ്യൽ സ്കിറ്റുമായി. എൻജോയ്. കൃഷ്ണാമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണായ. ആശാലെ, പ്രാർത്ഥിക്കുവാണോ? അല്ല, ശ്രീകൃഷ്ണന്റെ മര്യാദപദങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. നല്ലൊരു വിഷുവായിട്ട് പുച്ഛത്തിനൊരു കുറവുമില്ല, കണിയാണുമായിരിക്കും.
നല്ല ഫ്ലവർ ഷോ കണ്ടോണ്ടിരിക്കുക. അയ്യോ, ഇന്നലെ വൈകിട്ട് ഇവിടെ കിടന്ന് എന്താണ് കാണിച്ചതെന്ന് വല്ല ബോധം ഉണ്ടാ? ഞാൻ 9 മണിയായപ്പം ഈ വർഷോപ്പൊക്കെ തൂത്തുവാരിട്ട് പാവിരിച്ച് ഞാൻ കിടന്നുറങ്ങി, പിന്നെ ഒന്നും അറിഞ്ഞില്ല. അയ്യോ, പാവിരിച്ച് കിടന്നുറങ്ങി, ഇന്നലെ വൈകുന്നേരം കുടിച്ച് പൂസായി കിടന്ന് ഇവിടെ കിടന്ന് കാണിച്ചാലോ അറിയ ഓർമ്മ ഉണ്ട? എന്റെ അപ്പൂപ്പന്റെ പ്രായം ഉണ്ട്, നിങ്ങൾക്ക് നാണമല്ലേ ആശാന്? തള്ളും കൊണ്ട് പൾസറിന്റെ ക്രാന്തി ശരിയൊക്കെ പൈസ കിട്ടിയാടാ. അയ്യോ, ഇന്നലെ തന്നെ ശരിയായി കൊടുത്ത് മുരുകനാശാന്റെ പൈസ മേടിച്ചല്ലേ. ആര് മേടിച്ച? മുരുകനാശാൻ. ആ അപ്പൊ ആ പൈസയുടെ കാര്യം സോഹ. ആശാനെ, ഒരു സംശയം ചോദിച്ചോട്ടോ. ഇതിലിങ്ങനെ ആക്കുമ്പോ അത് കൂടെ പുകവണം എന്നിട്ട്? അത് ഞാൻ പറഞ്ഞുതരാം, സമയമുള്ള സമയത്ത് ഞാൻ പറഞ്ഞുതരാം. മെഷീൻ നിങ്ങൾ ഈ പൈസ എടുത്തോണ്ട് പോയി. എന്തിനു മെഷീൻ? ഇന്നലെ എന്തിനാണോ എന്റെ അടേ ഇന്നലെ വിഷു അല്ലായിരുന്നു? അപ്പൊ നമ്മള് കണി വെക്കാൻ വേണ്ടി കുറച്ച് പഴവർഗ്ഗങ്ങൾ വാങ്ങിച്ചു. ബാക്കി പൈസ ഞാൻ നമ്മുടെ ജംഗ്ഷനിലുള്ള അമ്പലമില്ലേ അവിടെ കൊണ്ട് നിറച്ചിട്ടു. ജംഗ്ഷനിലെ ക്യൂ ഉള്ള അമ്പലമല്ലേ? അത് തന്നെ. അവിടെ അവിടെ നിന്ന് തള്ളി കയറുന്ന നിങ്ങൾക്ക് നിവേദ്യം വാങ്ങിച്ചെന്ന മുരളിയല്ലേ? അത് തന്നെ മുരളി. ആ മുരളി വാങ്ങിച്ചെന്ന നിവേദ്യം അടിച്ചോണ്ട് നിങ്ങള് പാ എന്ന് പറഞ്ഞുകൊണ്ട് ഉടുമുണ്ടുരിഞ്ഞ് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. പയ്യന്മാരത് സെൽഫിയിലങ്ങ് പകർത്തി ലൈവായിട്ട്. ഉണ്ണി എവിടെടാ? ഉണ്ണി ഡോക്ടറെ കാണിച്ച് മാറിയാണോ? അതല്ലടാ, ഉണ്ണി എവിടെടാ? അപ്പൻഡിക്സ് ഉണ്ണി എവിടെടാ? ആർമേച്ചർ അടിക്കാൻ പോകണത് ആണോ? അതുകൊണ്ട് പറഞ്ഞ ഉണ്ണി കൊള്ള. എന്നെ തെറി വിളിക്കോ അടിക്കോ ഒന്നും ചെയ്യരുത്. ഇല്ല, ഞാൻ എല്ലായിടത്തും പോയി ഈ ആർമേച്ചർ മേടിക്കാൻ വേണ്ടി. എവിടെയും കിട്ടില്ല, അതുകൊണ്ട് 300 മിച്ചറും 200 പക്ക അവിടെ ആർമേച്ചർ വാങ്ങിക്കാൻ പോയാൽ. ഉണ്ണി എന്തണ്ണ ഇവനെ? ഉണ്ണി നിന്നെ ഞാൻ എന്ത് പറയാൻ? ഉണ്ണി അണ്ണ, ഉണ്ണി അണ്ണ, നിന്നെ ആരടാ ഉണ്ണി പണി പഠിപ്പിച്ചത്? മുരുകനാശ. ഉണ്ണി ആ 8x2 പാൻ എടുത്ത് ആശാനോടാ. 8x സ്പാനറ് അണ്ണ, 8x സ്പാനറ് എന്നാണ്? 8x സ്പാനറ്. ഇതെന്താടാ 8x സ്പാനറ് കിട്ടിയില്ല? അപ്പൊ 2x4 സ്പാനറ്. ഇപ്പൊ 8x സ്പാനറായില്ലേ? ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചെങ്കിൽ 4x2 സ്പാനർ എടുത്ത് തന്നെയെന്നല്ല അണ്ണ. പിന്നെ 26-ാം തീയതി വർഷോപ്പിന് അവധിയാണ്. എന്താ നമ്മളാരും പണിക്ക് വരത്തില്ല. കാര്യം തിരുവനന്തപുരത്ത് സണ്ണി ലിയോൺ വരണ്, കാണാൻ പോണം. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞാ എന്നതാടാ? പൊന്നണിയാ പറഞ്ഞു കൊടുക്കല്ലേ. ഇനി തിരുവനന്തപുരത്ത് ഞാൻ പെട്ടിയായിട്ട് പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ പുതുതായിട്ട് ഇറങ്ങിയ ഒരു ഒരു ബൈക്ക് ആണോ? അതിന് എത്ര ഗിയർ ഉണ്ട്? ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല, ഓടിച്ചവരൊക്കെ അറിയാൻ പറ്റും. ആണോ? നല്ല പുള്ളിങ് ഉണ്ടോ? പുള്ളി വാട്സപ്പിലൊക്കെ നോക്കുമ്പോ നല്ല പുള്ളിങ് ഉണ്ട്. മൈലേജോ? മൈലേജ് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ടോ? പുതിയ മോഡൽ ഇറങ്ങിയാൽ ഉടനെ യൂട്യൂബിൽ വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം. ആണോ? എന്റെ അടാ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് ഓടിച്ചാ ശരി. അത് കാണുമ്പോ തന്നെ നിങ്ങൾ ചാവും. ആണോ? പിന്നെ നിങ്ങൾ ഓടിക്കേണ്ടി വരില്ല. സാറേ, അയ്യോ, ഇതിപ്പോ ഇവിടെ ഇരിക്കണം, ഇരിക്കണം, അങ്ങനെ ഇരിക്കണം. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നല്ലൊരു പോകുന്നു, പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കാൻ പോകുന്നു ചേട്ടാ. ചേട്ടാ, എടാ ഒരാള് പോയി എന്തായാലും മാറ്റോട്ട് ചായ പറ്റി. പിന്നെ ഇത് ഓടിക്കുമ്പോ ഒരു ചെറിയ അറപ്പുണ്ട് വെച്ചിരി. വണ്ടി ഓടിക്കുമ്പോ അതല്ലേ മനുഷ്യനും അറപ്പില്ലേ? അറപ്പുണ്ടാവില്ലേ? ഇപ്പൊ എനിക്ക് എന്റെ ഭാര്യക്ക് എന്നെ കാണുമ്പോ ഭയങ്കര അറപ്പാണ്. ഈ തൊഴിലാളികളെ കാണുമ്പോ എനിക്ക് അറപ്പാണ്. ഞങ്ങളെ 4 കാണുമ്പോ നാട്ടുകാർക്ക് അറപ്പല്ലേ? പ്രശ്നം വെച്ചിട്ട് തേരിയില് പോകുമ്പോഴും ചെറിയൊരു പമ്മൽ വെച്ചു. പമ്മൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടക്കാരെ കാണുമ്പോ എത്രയും പമ്മുന്നു? മനുഷ്യൻ പമ്മുന്നില്ലേ? പിന്നെയാണ് നമ്മൾ പമ്മും. വണ്ടിയാകുമ്പോ വേറെ ഒരു കുഴപ്പമില്ല. മാമ ഇപ്പോൾ കാണാനില്ല. മാമ ഇല്ലേ? ശരി, എന്റെ മാമ മെയിൻ പണിക്കാരൻ മാശി. മാമ ഇങ്ങേരെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലത്തെ ആള് ഇങ്ങേരെക്കാലും വലിയ അടിയായിരുന്നു എന്റെ മാമ. വെള്ളം അടിക്കുമായിരുന്നു എന്റെ മാമന്. എന്റെ മാമനെ കുറിച്ച് നല്ലൊരു പണിക്കാരനായിരുന്നു. എന്റെ മാമൻ വെള്ളം അടിച്ചു കഴിഞ്ഞതാ ഇങ്ങനെ കിടക്കൂട കിടകടകടാന്ന് പിന്നെ എഴുന്നേക്കത്തില്ല. അത് ശരി. മാമൻ എന്ത് സന്തോഷമാണ്. എനിക്ക് മാമനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. മാമ ഒരു ദിവസം ഇങ്ങനെ അടിച്ചു ബിറ്റായി കിടക്കുന്നു. ഞാനൊരു ബൈക്ക്, ഞാൻ പുതിയ ബൈക്ക് ഞാൻ മേടിച്ചു. കരിഷ്മ, കരിഷ്മ ഞാൻ കണ്ടു. സാർ കണ്ടായിരുന്നു എന്റെ മാമൻ. അപ്പൊ ഞാൻ ഈ കരിഷ്മ ബൈക്ക് കൊണ്ട് ഈ വർഷാപ്പിലോട്ട് മാമ ഇങ്ങനെ കിടക്കുകയാണ്. അത് ശരി. ഞാൻ വിളിച്ചു, മാമ മാമ പുതിയ ബൈക്ക് മേടിച്ചു. മാമ മാമ എണീച്ച് നോക്കി, പുതിയ ബൈക്കടാ. മാമ കണ്ണ് നിറഞ്ഞു. നിനക്ക് ഞാൻ ഈ പുതിയ ബൈക്ക് മേടിച്ച സന്തോഷം എന്താ തരേണ്ടതുകൊണ്ട്? നിന്റെ ബൈക്കിന് ഒരു ഉമ്മ കൊടുക്കട്ടെന്നുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു. സൈലൻസറിലായിരുന്നു ഉമ്മ, രണ്ട് ചുണ്ടും അതിലിരുന്നു.
പിന്നീട് കുറെ ആൾക്കാർ ഈ ഇങ്ങനെയുള്ള ചുണ്ടുള്ള സൈലൻസർ വേണമെന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതിനു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് അല്ല, ഈ നമ്മുടെ ഈ ആശാനില്ലേ, ആശ മുമ്പ് വരുമ്പോഴൊക്കെ എന്ത് പറഞ്ഞാലും അതിങ്ങനെ എന്താ പറയാറുണ്ടല്ലോ, എന്താ ആണത്രേ, അതെ ആണത്രേ ആണത്രേ എന്ന് പറയായിരുന്നു. ഇപ്പൊ മിണ്ടാതിരിക്കുന്നു, എന്ത് ചോദിച്ചു? അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പുള്ളിയുടെ കൂട്ടുകാരുണ്ടായിരുന്നു ദിവാകരൻ MLA. ഇപ്പൊ ദിവാകരൻ MLA ജയിച്ച് പാസ്സായി വന്നപ്പം പുള്ളി അധ്യക്ഷ പ്രസംഗത്തിന് വിളിച്ചത് മുരുകൻ മേശരിയെ. മേശരി വിളിച്ചത് ഈ ആണത്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. തൗഫീഖ് ആണ്. അതിന് പുള്ളി എന്താ പറഞ്ഞ? തൗഫീഖ് ആണത്രേ, ആണത്രേ എന്ന് പറഞ്ഞു. പുള്ളി കയറി പ്രസംഗം തുടങ്ങി. ദിവാകരൻ ഇവിടുത്തെ MLA ആണത്രേ. പുള്ളി പറഞ്ഞു, ഈ പാലം പണിതത് ദിവാകരൻ ആണത്രേ. അതും ആണത്രേ എന്ന് പറഞ്ഞു. അങ്കണവാടി പണിതത് ദിവാകരൻ ആണത്രേ. അയ്യോ, ഈ ദിവാകരൻ കിഴക്കേ വീട്ടിലെ സോമന്റെ മകനാണത്രേ. അന്ന് കിട്ടിയതാണ് നിന്റെ. സൗത്ത് ആഫ്രിക്കയിലെ ഈജിപ്തിന്റെ ഇടയിലടാ. അയ്യോ, പിന്നെ പോകാൻ സമയമില്ലല്ലേ, നാളെ പോയാൽ. എന്ത് പണിക്കാരാണ്? മാറി വരും. അടുത്ത മാസം മാമീരെ മോളെ കല്യാണം ആണ്. ഞാനും പെണ്ണും പുള്ളിയും മക്കളെ കൂടെ ബൈക്കിലാണ് പോവാറുള്ളത്. തീർച്ചയായിട്ടും അനുമ്പ് പണി തീർന്ന. സാറ് സാറ് പോണം സാർ. ഞാൻ ഇത് ഇനിയിപ്പോ ഇതിന്റെ ക്രാങ്കം മാറി പിന്നെ കരിയോയിൽ ഒന്ന് എടുത്ത് കാർബണും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി മുട്ടായി കണക്കാണ് ഇപ്പൊ ഇരിക്കുന്നത്. മുട്ടായി കണക്ക് ഇതുപോലൊരു സാധനം എന്താ ഈ നമ്മുടെ ഏത് വണ്ടി എവനമില്ല കണ്ടോ? വെൽ കണ്ടീഷൻ, വെൽ കണ്ടീഷൻ. ഇനി രണ്ട് ദിവസം പണി കൂടെ കഴിഞ്ഞാൽ നമുക്ക് എവനെ ഇറക്കി വിടാം. വേറെ ഞായറാഴ്ച മേശരി ലീവല്ലേ? ലീവാണ് മേശരി. കുറെ വർഷം കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്റെ ഗിയറൊക്കെ മറന്നുപോയി. ഏകദേശം എല്ലാം ഞാൻ മറന്നുപോയി. ഞായറാഴ്ച മേശരി നിന്നെ ഓടിക്കാൻ കൂടെ പഠിപ്പിച്ചു. പൈസയ്ക്ക് വല്ല ആവശ്യം? ഒരു ആവശ്യമില്ല സാർ. സാർ പോയിട്ട് വന്നു എന്ത് ആവശ്യമുണ്ടോ ഞാൻ വിളിച്ചോളാം. സാറിന് റെഡി ആക്കോളാം. ശരി മേശരി സാർ. ഓക്കെ, സന്തോഷം സന്തോഷം. മേശരി, നിങ്ങൾ ബാക്കിയുള്ളവർ വരുമ്പോൾ ഭയങ്കര പുച്ചമാണല്ലോ. ഇങ്ങനെ വരുമ്പോൾ മാത്രം ചായ മേടിച്ചു കൊടുക്കണം, വെള്ളം മേടിച്ചു കൊടുക്കണം, ഭയങ്കര സ്നേഹം. ഷോ 16 വർഷം മുമ്പ് കയറിയ വണ്ടിയാണിത്. അന്ന് എനിക്ക് ഒരു ഓല കൂരയായിരുന്നു. ഇപ്പൊ 2 കല വീടായി. എന്റെ മക്കൾ 2 CBC പഠിക്കുന്നത്. ഇനി എനിക്ക് ഒരു വർഷാപ്പോടെ തുടങ്ങണം. നിനക്കെന്താ? അതുകൊണ്ട് ഞാൻ സാറേ എന്ന് വിളിക്കും. ചിലപ്പോ അവന്റെ കാൽപാദങ്ങൾ നക്കും. ഒരു സംശയം ചോദിക്കും. ആരെ ഫോൺ അടിക്കുന്നത്? എനിക്കില്ല ഫോൺ. ഇവിടെ ഇവിടെ. ഹലോ ഹലോ, ആ സോമേണന, എന്തരണ്ണ? ആ ഇല്ലണ്ണ, ഗ്രീസ് അടിച്ചായിരുന്നല്ലോ. ഗ്രീസ് അടിച്ചുവിട്ടായിരുന്നല്ലോ. ഗ്രീസ് അടിച്ചുവിട്ടാ. ആ ശരി ശരി, ഞാൻ ഒന്നുകൂടെ നോക്കാം, ചെക്ക് ചെയ്യാം. ഇവിടെ സോമേണന്റെ വണ്ടി ഗ്രീസ് അടിച്ചുവിട്ടാ. ഗ്രീസ് അടിച്ചുവിട്ടാ. ഒന്ന് ഗ്രീസ് അടിച്ചുവിട്ടില്ലെന്ന് പറഞ്ഞു. അണ്ണാ ഇതാണ്ട, ഞാൻ കുറെ ദിവസം കൊണ്ട് പണിക്കുകയാണ്. ഇതുവരെ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല. നിങ്ങൾ തന്നാണ്ട് ഈ ഗ്രീസ് തന്നെ ഇത് വണ്ടിക്കകത്ത് അടിച്ചുകൊടുത്ത്. അയ്യോ, ഇത് ബ്രെഡിൽ തേക്കാൻ ഞാൻ വെച്ചിരുന്ന ജാമല്ലേ? ജാമായിരുന്ന ജാം എടുത്ത് വണ്ടിക്ക് വെച്ച. അപ്പൊ ഗ്രീസ് നീ തിന്നാടാ. അയ്യോ, ചുമ്മാല്ല നീ സംസാരിക്കും തിന്നണത്. ഇവിടെ വണ്ടി ശരിയാക്കോ. ശരിയാക്കൂന്നൊക്കെ പറയുന്ന ആർക്കറിയാം. എന്റെ വണ്ടി വഴി കേടായി കിടക്കോ. ഇവിടെ നിന്ന് ആരെങ്കിലും വന്നൊന്ന് ശരിയാക്കോ. ഞാൻ എടുത്തു. ഇതെന്റെ ഷർട്ടും കൊണ്ടും ആഹാരമൊക്കെ അല്ലേ? അതിലേ അങ്ങ് പോയാട്ടെ. അല്ല, എനിക്കറിയത്തില്ല കേട്ടോ. ഹലോ സതീഷ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. നീ ഞാനോട് എന്തായാലും ഒത്തുപോവില്ല. ഇനി മേലെ എന്റെ ഫോണിൽ വിളിക്കരുത്. ഫോൺ വെക്കടാ. എന്റെ ഹസ്ബൻഡ് ആണ്. ഏയ്, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പിണക്കം. അപ്പോ രണ്ടുപേരും രണ്ട് സ്ഥലത്താണല്ലേ? ആ അതെ, ഞാനും എന്റെ ഭാര്യയായിട്ട് അതുപോലെ തന്നെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് ഈ പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ബ്രീത്ത് എടുക്കുമ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാകും. വലിക്കാതെ വലിവെന്ന് പറ. പക്ഷേ എനിക്കിപ്പോഴും നല്ല ആസ്തിയുണ്ട്. പിള്ളേരൊക്കെ പഠിക്കുന്നു, ഭാര്യ പോയെന്നുള്ളേ ഉള്ളൂ. ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ ഒറ്റയ്ക്കാണല്ലേ. എന്നാൽ എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണാൻ ഭയങ്കര സഹതാപം. സത്യം, ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് സഹതാപം, ഒരു സ്നേഹവും. ഇങ്ങനെയുള്ള സ്ത്രീകൾ ബസ് ഇങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ അടുത്തുനിന്ന് മാറില്ല. കാരണം അവരെ നമുക്കൊരു സഹായം നമ്മൾ കൊടുക്കേണ്ടി വരും എപ്പോഴും. സ്റ്റേഷനിൽ സ്ഥലം മാറി വന്ന വനിതാ പോലീസ്. അപ്പം പ്രോമിത്യൂസ് അങ്ങനെ പറഞ്ഞു, നിന്റെ നാഥൻ നീയാകുന്നു. അങ്ങനെ ഞങ്ങളിൽ നാടകമുണ്ട്. ഈ നാടകം വേണമെങ്കിൽ പോലീസ് കലാമേളയ്ക്ക് വെക്കാം. വേണോ നാടകം? ആ നാടകം മേഡം ചെന്നാട്ടെ. അപ്പൊ ഞാൻ വണ്ടി എടുത്തേക്കാം. കൊച്ചു പയനോടാം. വന്നാലും കണക്കാ അറിയത്തില്ല.
അശലെ അറിഞ്ഞാരുന്നാ ഇവരെ ജോലിയൊക്കെ പോയി. നമ്മളെ ബാലത്തിന്റെ കൂടെ പീഡന കേസ് കിടന്നില്ലേ, അതിലെ പ്രതി സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഈ മാഡം കയ്യിൽ വിലം കിട്ടാ ഓടിക്കളയെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലും കൂടെ വിലം കിട്ടിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. കോടതിയുടെ മുമ്പ് ജിപ്പിൽ നിന്ന് ഇറങ്ങിയതും അവ എടുത്തു പാടി ഒരു ഒറ്റ ഓട്ടോവരെ കൊണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. സൈലന്റ് വാലിയിലൊക്കെ പോയെന്നാണ് പറയണത്. ഇവരെ ഭർത്താവും പോയി, അതോടുകൂടി ഇവരെ ജോലിയും പോയി. കഷ്ടം തന്നെ ആയി, കഷ്ടമായി പോയല്ലോടാ. എന്തായാലും അണ്ണാ, ഈ വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്താ ഞാൻ കണ്ടുപിടിച്ചത്, ഈ സാധനം ചുമ്മാ ഇങ്ങനെ ആവുക, ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ ടൈറ്റ് ചെയ്ത് വെച്ചാടാ, ഇനി എങ്ങനെയാ വണ്ടി ഓട്ടിക്കുന്നത്? ഭയങ്കര ലൂസായിരുന്നു. അതുപോലെ ഇതും കംപ്ലൈന്റ് ആണ്. എന്താ ഈ സ്പ്രിംഗ് ഇങ്ങനെ 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 ആവണം? അതുകൊണ്ട് നമുക്ക് ഇത് വെൽഡ് ചെയ്ത് വെച്ചാൽ ശരിയാവൂല്ലേ? കരയിലല്ല നമ്മൾ പടി പഠിക്കാനുള്ള അശാനെ, കരയില്ല അശാനെ, നമ്മൾ പടി പഠിച്ചോളാം. സത്യമായിട്ട് സത്യമായിട്ട് നമ്മൾ പടി പഠിച്ചോളാം. നിന്റെ മണ്ടത്തിന് പുറത്ത് ചിരിച്ചല്ല നിന്നെ കാരണം. അയ്യോ അയ്യോ ആച്ചാ വീട്, അയ്യോ ആച്ചാ വീട്, ഇപ്പൊ വർക്കലേ പോവേണ്ടി വന്നേനെ. അയ്യോ, കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയെ പറ്റി ഏറ്റവും അടുത്തറിയുന്ന കലാകാരന്മാരാണ് നമ്മുടെ സ്പെഷ്യൽ സ്കിറ്റ് ഇവിടെ ഇതാ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വർക്ക്ഷോപ്പിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയണം. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അതെ, എത്രാം ദിവസം? എത്രാം ദിവസം? എന്തോന്ന് കീചകവധം? ഞാനിപ്പൊ രാവിലെ കുളിച്ച് നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരു ചൂട് ചായ ആയിട്ട് ചേട്ടന് മുമ്പിൽ വന്ന ചേട്ടൻ എത്തി. എത്ര മണിക്ക് വരും? ഒരു ആറ് മണിക്ക്. ഞാൻ പത്തരയാകുമ്പോഴേ എണീക്കൂ. അയ്യേ, അതല്ല, അങ്ങനെയല്ല. രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴുണ്ടല്ലോ പപ്പടം കുത്തി കൊണ്ട് ചെവിക്ക് കുത്തി കീറിയതാ ഇവിടെ. അറിയാമോ നാട്ടുകാരണ്ട മോശമല്ല, ഒരു സ്റ്റഡ് ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ. കിഴങ്ങില്ലാതെ എങ്ങനെ സാമ്പാർ വെക്കും? എന്നാ ഇവിടെ വന്നാ പോരുന്ന മര കിഴങ്ങല്ലേ ഇരിക്കുന്ന. മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മോളെല്ലാം സഹിക്കണം, മോളെ മോളെല്ലാം സഹിക്കണം സഹിക്കണം. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. അയ്യോ അയ്യോ ആച്ചാ വീട്, അയ്യോ ആച്ചാ വീട്, ഇപ്പൊ വർക്കലേ പോവേണ്ടി വന്നേനെ. അയ്യോ, പഞ്ചർ ഒട്ടിക്കണം. ഞാൻ ഒട്ടിച്ചാ മതിയോ? ഏ പഞ്ചർ ആര്? നിങ്ങൾ പഞ്ചർ ഒട്ടിക്കോ? പിന്നെ നിങ്ങൾ പഞ്ചർ ഒട്ടിക്കോ? മുമ്പ് ഇവിടുത്തെ പഞ്ചറൊട്ടി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ആദ്യ രാത്രിയിൽ ഭാര്യ പോയി. എന്ത് പഞ്ചറൊട്ടി പിന്നെ ബലറിയാമോ? നിങ്ങൾ പഞ്ചറൊട്ടിക്കോ? പോകേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യ രാത്രി ഒന്നരക്ക് അടിച്ചു പറ്റായി ഭാര്യയുടെ അടുത്ത് നിന്ന്. എന്നിട്ട് എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് അവളെ അടുത്ത് കുത്തിപ്പോണി ചരുവത്തിലങ്ങ് മുക്കി പഞ്ചറുണ്ടോ നോക്കാൻ വേണ്ടി. എനിക്ക് കഥാപ്രസംഗം ഒന്നും കേൾക്കണ്ട, എനിക്ക് വണ്ടിയുടെ പഞ്ചർ ഒട്ടിക്കണം. പഞ്ചർ അതെ, എത്രാം ദിവസം? എത്രാം ദിവസം? എന്തോന്ന് കീചകവധം? ഇന്ന് അവളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും, ഇവളെ ഞാൻ ഇന്ന് ഡൈവോഴ്സ് ചെയ്യും, ഇവളെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഞാൻ പോകൂ. ഞാൻ വക്കീലല്ല, പഞ്ചറൊട്ടി പാണ്. വെള്ളം കൂച്ചാല് കൂച്ചാല് വെള്ളം കുടി, വെള്ളം കുടി, വെള്ളം കുടി. ഇന്ന് ഡൈവോഴ്സ് ചെയ്യും,
പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് പന്തൽ ഒട്ടിച്ച് കിട്ടണം. നിസ്സാരമല്ല, ഡൈവോഴ്സ് ഡൈവോഴ്സ്. ഇതോടെ അന്നൊക്കെ പട്ടി വെച്ച് കിടക്കുന്ന മേശിരി ഇനി ഒന്നാണ് പലതവണ ഞാൻ പറഞ്ഞോണ്ട് ഇരുട്ട് റൂമിൽ എൽ ഇ ഡി ലൈറ്റ് മുമ്പിലെ എനിക്കാളോ ഇപ്പൊ വീണ് ചത്തനായ കൊച്ചു. ഞാൻ അടിക്കാൻ പോയതല്ലേ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഇരുട്ടത്ത് നിന്ന് ഉമ്മ നിന്ന കയറി വന്നതല്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വരണ കണ്ടോടെ നിങ്ങൾക്ക് ആ ഡ്രസ് എടുത്ത് ഇടക്കുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ട് ഇറങ്ങിയപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ ദിവസം പോക്കാന്ന്. നിങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ പാട്ട വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയപ്പോഴേ എനിക്കറിയാം. അല്ലെങ്കിലും എന്റെ കണി മോശമായിരുന്നു. എന്ത് മോശം? എന്താണ് നിന്റെ കണിക്ക് മോശം? എന്താണ് കണിക്ക് മോശം? എന്താണ്? ഞാൻ രാവിലെ കണി കണ്ടത് രണ്ട് എരണം കെട്ട മൈനകളായിരുന്നു. എനിക്കറിയാണ് നീ പറഞ്ഞ എരണം കെട്ട മൈന എന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയല്ലേ ഓടി. എരണം കെട്ട മൈന എന്റെ അച്ഛനും അമ്മയും. സുഹൃത്തെ, എന്റെ അച്ഛനും അമ്മയും ഇവക്ക് ബഹുമാനമില്ല. ഇവിടെ എനിക്ക് വേണ്ട, എനിക്ക് ഡൈവോഴ്സ് മതി. ഡൈവോഴ്സ് നിങ്ങൾ എന്നെ ഡൈവോഴ്സ് ചെയ്യും മുമ്പേ ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്ത് ഡൈവോഴ്സ് ഞാനിപ്പൊ രാവിലെ കുളിച്ച് നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരു ചൂട് ചായ ആയിട്ട് ചേട്ടന് മുമ്പിൽ വന്ന ചേട്ടൻ എത്ര മണിക്ക് വരും? ഒരു ആറ് മണി. ഞാൻ പത്തരയാകുമ്പോഴേ എണീക്കൂ. അയ്യേ, അതല്ല, അങ്ങനെയല്ല, എന്റെ ഭർത്താവാണെന്ന് വിചാരിക്ക. അപ്പൊ ഞാൻ ഇങ്ങനെ ചായ ആയിട്ട് മുമ്പിൽ വന്ന ചേട്ടന് മുമ്പിൽ വന്നാൽ ഞാൻ ആ ചായ വാങ്ങാൻ കുടിക്കും. കുടിച്ചിട്ട് നേരെ ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് നേരെ അപ്പുറത്തെ തോട്ടിലെ വിളയിലോട്ട് അങ്ങ് ഇറങ്ങി. അതാണ് എന്റെ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യും? അത് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടെണ്ണം അടിക്കും. എനിക്ക് നല്ല വിറയലുണ്ട് കൈക്ക് ചില സമയങ്ങളിൽ, പഴയൊരു ശീലമാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞോണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് വെച്ച് പിടിച്ച് പിന്നെ ഈ തോൽവികളെ കൂടെ അങ്ങ് ചേരും. അതാണ്. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോകും. ജോലിക്ക് പോകും. ഇങ്ങേരാണെങ്കിൽ എന്ത് ചെയ്യും അറിയോ? ഇങ്ങേര കാപ്പി വാങ്ങിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് അങ്ങോട്ട് മൊബൈൽ എടുത്ത് ലൈവ് പോകും. ഞാൻ ബെഡ് കോഫി കുടിക്കും. ഞാൻ എന്നെ കാണുന്നുണ്ടോ? എന്നിട്ട് താഴെ നോക്കും ആരൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ലൈക്ക് കുറഞ്ഞു പോയെങ്കിൽ ഇങ്ങനെ അന്ന് ജോലിക്ക് പോവൂല. എന്റെ പൊന്നു സുഹൃത്തെ, വാട്സപ്പ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് ഒഴിവാക്കാൻ പറ്റാറുണ്ട്. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കത്തില്ലേ? ഈ പറഞ്ഞ ഇവള് വലിയ പ്രതിവർത്തി ഒന്നും ഉണ്ടാ. ഇരുപത് 24 മണിക്കൂർ ഓൺലൈനിലാണ്. ഞാൻ 24 മണിക്കൂർ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഇങ്ങനെ അവിടെ 24 മണിക്കൂർ ഉള്ളത്? അല്ല, അത് തർക്കമുള്ള കാര്യമാണ്. ചിലപ്പം പിന്നെ സഹോദരി 24 മണിക്കൂർ ഒരു കാര്യം ചെയ്യും. സഹോദരൻ നമ്പർ ഇതാ, ഞാൻ രാത്രി കയറി നോക്കാം. നിങ്ങൾ അങ്ങോട്ട് മാറി, നിങ്ങളും കേൾക്കണം. ഇങ്ങേര് വാട്സപ്പിലാണ് 24 മണിക്കൂർ കണ്ട പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ചേർത്തിട്ടിട്ട് ഏതോ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഏതോ ഒരു ഗ്രൂപ്പ് അല്ല, ഏതോ ഒരു ഗ്രൂപ്പ് അല്ല, എന്റെ സ്കൂളിൽ പഠിച്ച എന്റെ സഹപ്രവർത്തകർ, എന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ, അവരുമായിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് തെറ്റാണോ? നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടൊരു സൗഹൃദ കൂട്ടായ്മ. പഠിച്ചെന്നൊക്കെ പറയണം, ആർക്കറിയാം. ശരി, പഠിച്ച കൂട്ടുകാരായിരിക്കട്ടെ. 18 ആണുങ്ങളും 42 പെണ്ണുങ്ങളും എന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ തലപ്പത്ത് അഡ്മിൻ. എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണം എന്നറിയോ? ഓരോ ദിവസം ഓരോരുത്തരെ ആയിട്ട് ഓരോ ആണുങ്ങളെ ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അശ്ലീല മെസ്സേജ് അയക്കുന്നു രാത്രി, അശ്ലീല മെസ്സേജ് അയക്കുന്നവർ എല്ലാത്തിനും ഞാൻ റിമൂവ് ചെയ്യും. ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കാം. 42 പെണ്ണുങ്ങളും ഞാനും 42 പെണ്ണുങ്ങളും വേറെ അരയന്നങ്ങൾ അതുവഴി അങ്ങ് നീന്തിക്കോ, ഞാൻ വേറെ വഴി നീന്തി. നീ വേറെ വഴി ഇപ്പഴേ പോടി, എനിക്ക് യാത്ര തന്നില്ല. നീ എന്റെ കൂടെ പുറപ്പെടുന്ന എനിക്ക് യാതൊന്നുമില്ല. നിന്നെ ഡൈവേഴ്സ് ചെയ്യുന്നു, ഡൈവേഴ്സ് ചെയ്യുന്നു. എനിക്ക് പോണം, എനിക്ക് ഡൈവോഴ്സ് ചെയ്യാൻ മുട്ടിക്കുക. നിങ്ങൾ ഇത് കേക്ക് ചേട്ടാ, നിങ്ങൾ ഇത് കേക്ക്. ഒരു ഭാര്യയും ഭർത്താവും ആയാൽ എങ്ങനെ വേണം? രാത്രിയാവുമ്പോ ഒരുമിച്ച് കിടന്ന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കിടന്നുറങ്ങണം. ഒരുമിച്ച് കിടന്നുറങ്ങാൻ ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടേ 3 മാസമായി. എന്താ കാര്യം എന്ന് ചോദിക്കും? എന്താ കാര്യം? ഇവക്കൊരു ദുശീലവിടെ ഇവക്ക് ലൈറ്റ് അണച്ചാലേ ഉറക്കം വരും. അതെ അതെ, നാട്ടുകാരെല്ലാം രാത്രി ലൈറ്റ് ഇട്ടുകൊണ്ടല്ലേ കിടന്നുറങ്ങണം. എനിക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് വെട്ടം വേണം. അതെ, അണ്ണനെന്തിനാ വെട്ടം? ഇരുട്ടത്ത് കിടന്ന് അയ്യമ്മ വിളിച്ചു കഴിഞ്ഞാലേ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. നല്ല വെട്ടത്തിൽ നിന്ന് വിളിച്ചാൽ തന്നെ നല്ല പ്ളച്ചെന്നിരിക്കും പഴങ്ങളൊക്കെ. അതുകൊണ്ട് വേറെ പതിവൃതാവണ്ട, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതേപോലെ ഒരു കുഞ്ഞിക്കാലാണ് എനിക്ക് പറ്റില്ല. അത് മോശം കേട്ടോ. നിങ്ങൾക്കല്ലോ കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഇവക്കാണ് കുഴപ്പം. ഇവക്കൊരു പ്രശ്നം, പ്രസവിച്ചു കഴിഞ്ഞാലേ ഇവക്കുള്ള ശരീര സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നു.
രാത്രി സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. സൂപ്പർ കമ്മലല്ലേ? കമ്മലാ, കാതൂത്തി ഒന്നുമല്ല. രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴുണ്ടല്ലോ പപ്പടം കുത്തി കൊണ്ട് ചെവിക്ക് കുത്തി കീറിയതാ ഇവിടെ. അറിയാവോ നാട്ടുകാരണ്ട മോശമല്ലോ, സ്റ്റഡ് ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നോട് ഒരു സ്നേഹവും ഇല്ല ഇങ്ങേർക്ക്. എന്നോട് നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് എത്ര നാളായെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ വിഷു ആയിരുന്നു. വിഷു ആയിട്ട് നല്ല സദ്യ ഉണ്ടെന്ന് ഏത് ചെറുപ്പക്കാർക്ക് ആഗ്രഹമില്ല. ഞാൻ ഇവക്ക് വേണ്ടിയിട്ട് സാമ്പാർ വെക്കാൻ നല്ല ഒന്നാം തരം ഒരു കിറ്റ് പച്ചക്കറി വേടിച്ചു കൊടുത്തു കൊടുത്തു. ഇവിടെ ഉണ്ടാക്കി തന്നില്ല എനിക്ക് ഉച്ചോട്. കിഴങ്ങില്ലായിരുന്നു, കിഴങ്ങില്ലാതെ എങ്ങനെ സാമ്പാർ വെക്കും? എന്നാ ഇവിടെ വന്നാ പോരായിരുന്ന മര കിഴങ്ങല്ലേ ഇരിക്കുന്ന കുടുംബജീവിതമായ ഇങ്ങനെയൊക്കെയാണ്, തട്ടി മുട്ടിയൊക്കെയാണ് പോകുന്നത്. മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മോളെല്ലാം സഹിക്കണം, മോളെ മോളെല്ലാം സഹിക്കണം. സഹിക്കണം 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 എന്നും പറഞ്ഞ് നല്ല വൃത്തിയായിട്ടങ്ങ് സുഖിക്കുന്നുണ്ടല്ലോ. അറിയണം മോള് നല്ലപോലെ സുഖിക്കണം. ആരെങ്കിലും വന്ന തൊട്ടങ്ങ് തോളിലൊട്ടങ്ങ് കേറിക്കണം കേട്ടോ. നിങ്ങൾ ഇത് വർഷാപ്പാണ് ഞാൻ നോർത്തോ. നീ എനിക്ക് ഇങ്ങനത്തെ ഒരു ദേഷ്യമില്ല. എന്നോട് ഒരു നല്ല വാക്ക് പറഞ്ഞാ മതി. എന്തുമാത്രം പാട്ട് പാടിത്തന്നിട്ടുള്ള മനുഷ്യനാ പറയും. കല്യാണത്തിന് മുമ്പ് ഇപ്പൊ എന്നെ നോക്കി ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ല. നല്ല പെണ്ണട, സൂപ്പർ പെണ്ണല്ലേ. എടാ നിനക്കൊക്കെ ഇതൊക്കെ കിട്ടിയതിന്റെ അഹങ്കാരമുണ്ട്. എനിക്കാ കിട്ടിയതിന്റെ വാക്ക് പൊട്ടിയ പവ്വാൽ ഉറിഞ്ഞിയൊക്കെ. നീ ഒരു പാട്ട് പാടിക്കൊടു. നല്ല പെണ്ണട സന്തോഷിപ്പിക്കും. നല്ല പെണ്ണല്ലേ. സങ്കടമലരായി പൊഴിയരുതേ എൻ പൂമോളേ, നിൻ തുണയില്ലെങ്കിൽ എന്ത് പാട്ടാ പാടണ? എന്തൊരു പാട്ടാ പാടണ? എന്തൊരു മോളൊന്നടാ, എന്തൊരു മോളൊന്ന് സമാധാനത്തിൽ ഒരു പാട്ട് പാടാനല്ലടാ പറഞ്ഞ. പാട്ട് പാടി അവിടെ ആശ്വസിപ്പിക്കാൻ. ഇതാണടാ പാട്ട്. സിന്ധു കുഴപ്പമുണ്ടോ? നമ്മൾ എന്താ പറ്റി മകരമാസത്തിൽ കൈ തണുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ടൂൾസ് എടുത്തു തരാൻ ഒരാളെ ആവശ്യമുണ്ട്. അതുപോലെ എന്റെ കാവസാക്കിക്ക് ഗ്രീസ് ഇടാനും ഒരാളെ ആവശ്യമുണ്ട്. സമ്മതമാണെങ്കിൽ കുട്ടിക്ക് എന്റെ കൂടെ. നിനക്ക് ഭയങ്കര ഗ്രീസിലടാസ്കൻ, നീ എന്താ വിചാരിച്ചതാ? ഞാനും ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇടക്കേറി ചോദിക്കാന്ന് വെച്ചാൽ ഭർത്താവ് ഇടക്കങ്ങളും പിടുക്കങ്ങളും കൊണ്ടു അടിക്കലാശോളെ. ഞാൻ അറിയാതൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞു. ഇത് ഞാൻ എന്തിനും പറഞ്ഞെങ്കിൽ മനസ്സിന് വിഷമമുണ്ട്. ഇതൊരു പാട്ട് പാടിത്തുണ്ണി. നീ പറഞ്ഞു നമ്മുടെ വർക്ക്ഷോപ്പിൽ മാത്രം വിഷുവിന് പടക്കം പൊട്ടിച്ചില്ലെന്ന്. ഇതിനെക്കാളും സൗണ്ട് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാണിച്ചിട്ട് പോയ മോശം തന്നെ. നമ്മളെ നാട്ടിൽ വന്നിട്ട് അവനോട് ചോദിക്കണം. നമ്മളെ പിള്ളേരെ വിളി. പിള്ളേരെ വിളിക്കാൻ നീ ഉണ്ടാക്കിട്ടാ പിള്ളേരെ. പ്രതികാരം ചെയ്യണം നമുക്ക്. ചോദിച്ചാലോ? അങ്ങനെ പ്രതികാരം ചെയ്യണമെങ്കിൽ ഞാൻ എത്ര ലക്ഷം ആൾക്കാരെടുത്ത് പ്രതികാരം ചെയ്യണോ? അങ്ങനെയൊക്കെ സ്ഥിരം തന്നെ. ഇതങ്ങ് വിട്ടിളഞ്ഞാൽ അത് വേറൊന്നും ഇല്ല കേട്ടോ. കൃഷ്ണനാന്ന് പറയണേ ഇവിടെ കരയിക്കുമ്പോ. അല്ല എന്താ വിഷയം? ഇവിടെ ഒന്നും വേറെ പഞ്ചറൊട്ടിക്കുന്ന സ്ഥലമില്ലല്ലോ. ഈ നാട്ടിൽ വേറെ പഞ്ചറൊട്ടിക്കുന്ന കടയുണ്ടോന്നേ നമ്മൾ നോക്കിക്കോ. ഞാൻ വന്നുടനെ വിഷുക്കൈ നീട്ടം വേണം, വിഷുക്കൈ നീട്ടം വേണം എന്ന് പറഞ്ഞില്ലേ നാച്ച? പറഞ്ഞായിരുന്നു. അപ്പൊ കൈ നീട്ടി തന്നെ കൈ നീട്ടം കിട്ടിയില്ലേ? എനിക്ക് കിട്ടി. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി ഒന്ന് ഉറങ്ങിയാലോ? ഉറങ്ങാം. ഏഹ്,
ഹാപ്പി അല്ലേ ഗീത സ്കിറ്റ് കണ്ട്? വളരെ ഹാപ്പിയാണ്. വിഷു എന്ന് പറയുമ്പോ ഗീതയുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്താണ്? വിഷു ആരെങ്കിലും കൈനീട്ടം തന്നിട്ടുണ്ടോ, കൈനീട്ടം കൊടുത്തിട്ടുണ്ടോ? യു എസിലെ വിജയൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റാർ പ്രോഗ്രാമൊക്കെ നടത്തി വിജയേട്ടൻ, അവരുടെ വീട്ടിലെ എപ്പോഴും ഈ വിഷു സമയത്ത് നമ്മളെ വിളിക്കും, ലഞ്ച് കഴിക്കും, കൈനീട്ടം വാങ്ങിക്കും. റിമി, വിഷു എന്ന് പറയുമ്പോ മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഓർമ്മ? ഈ പറഞ്ഞ പോലെ കൈനീട്ടമാണ് കൈ എല്ലാവരുടെ മനസ്സിലേക്ക്. കാരണം നമ്മൾ പറ്റുന്ന പോലെ എല്ലാവരും പൂ വെച്ച്, പ്രത്യേകിച്ച് വിഷു കൊന്ന ആ സമയമാകുമ്പോഴത്തേക്ക് എവിടുന്നാ നിറത്തിലെ ഈ കണിക്കൊന്ന അങ്ങോട്ട് പൂക്കുകയും ഒരു മഞ്ഞ കളറ്, പിന്നെ എല്ലാവർക്കും ഒരുവാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ആരെങ്കിലും കൈനീട്ടമായിട്ട് തരിക എന്ന് പറയണത് അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിഷു എന്ന് പറയുമ്പോൾ റിമിയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കൈനീട്ടത്തിൻ്റെ കാര്യങ്ങളാണ്. റാഫി, വിഷു ഓർമ്മകൾ? അത് തന്നെ, കൈനീട്ടമാണ് ചെറുപ്പത്തിലെ ഓർമ്മ. എത്രത്തോളം കൈനീട്ടം വാങ്ങാൻ പറ്റുമോ അത്രയും ഓടി നടന്ന് വാങ്ങിയിട്ട് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകലായിരുന്നു അന്നത്തെ ജോലി. അതെ, വിഷുവിന്. പക്ഷെ ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ കൈനീട്ടം കൊടുക്കുന്ന ആളാണ്. അതെ, കൈനീട്ടം ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടല് കുറവാണ്. പിന്നെ മാത്രമല്ല വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടാവും, വിഷു സമയത്ത് ഒരു ചിത്രം റിലീസായി കിട്ടിയാൽ അത് ഭാഗ്യമാണെന്ന് പലരും കരുതുന്നുണ്ട്. വെക്കേഷൻ കിട്ടും, ശരിയല്ലേ? ശരിയാണ്, അത് ഭാഗ്യം കൊണ്ട് അത് മിക്കവാറും എല്ലാ വിഷുവിനും എനിക്കൊരു സിനിമ ഇറക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇത്തവണ അഭിനേതാവെന്ന നിലയിലായിരിക്കും പ്രേക്ഷകർ റാഫിയെ വിഷുവിനെ കാണുക അല്ലേ? ശരി, ഒബാമ എന്നുള്ളൊരു സിനിമയുണ്ട്, വികടകുമാരൻ. വെരി ഗുഡ്. കൈനീട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൈനീട്ടം നൽകാനായി ഈ ഷോയുടെ ഡയറക്ടർ ബൈജു മെല്ല എത്തുന്നുണ്ട്. വിഷു എന്ന് പറയുമ്പോൾ വാക്കുകൾക്കപ്പുറം ഐശ്വര്യമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അതിൽ സാമ്പത്തികമായ ഉയർച്ച, കലാരംഗത്തുള്ള ഉയർച്ച, എല്ലാം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ആ സാക്ഷാത്കാരത്തിലേക്കുള്ള ആ പ്രയാണം, അതിന് തുടക്കം കുറിക്കാനായി ബൈജു തന്നെ എല്ലാവർക്കും ഇവിടെ കൈനീട്ടം നൽകുന്നതാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്, അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജ്യോതിഷേടാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അഡ്വാൻസ്ഡ് വിഷു കണി നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ഇതാ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ആൻഡ് ഇന്നത്തെ അധ്യായവും ഇതോടുകൂടി ഒരു എൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേടാ, അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ അധ്യായം ഒന്ന് അവസാനിപ്പിച്ചാലോ? ഓക്കെ ഓക്കെ. കണ്ണിൽ നിറയെ കൊന്നപ്പൂവും കയ്യിൽ നിറയെ നാണയങ്ങളും മനസ്സിൽ നിറയെ നന്മയുമായി ഒരു വിഷുക്കാലം കൂടി വന്നെത്തുകയാണ്. എല്ലാവർക്കും വിഷു പോലെ തന്നെ ജീവിതത്തിൽ ഓരോ ദിവസവും ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റേഴ്സ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് ആപ്പ്. ആനപ്പാപ്പം ദിവാകരൻ ആദ്യം നിന്റെ ഭാര്യയിൽ അടിപ്പാവാട് ഒരുക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യം ആന ഇറങ്ങിയപ്പോ മയക്ക് വെടിക്കാരനെ കൊണ്ടുവന്നത് ഞാനല്ലേ? അത് പറ അവ ആരെ മയക്കണേന് പറ അപ്പുറത്തെ ചാന്തയെ മയക്കി കൊണ്ടുപോയി. ആരുടെയെങ്കിലും വീട് തകർത്താ ഉടനെ എന്നെ അറിയിക്കണം. 25 വർഷമായി സർവീസിലായിട്ട് ഇന്നേ വരെ കാട്ടാന വീട് തകർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ 25 വർഷം ആരമാക്കി നടന്നവരാ ഞാൻ. അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നല്ല, ഒരു ഭയങ്കര ഉത്സവ അവധിയുള്ള എന്റെ പൊന്ന്, 25 വർഷം തൃശ്ശൂരാണ് ഞാൻ, നീയാണാടാ തൃശ്ശൂർ പൂരത്തിന്റെ പേര് മറന്നത്. പോലീസിനെ നമ്മൾ വിളിച്ചു വരുത്തി എന്താണെന്നറിയോ? ജനങ്ങളെ പിടിക്കാനാണ്. ഈ ആന വരടുമ്പോ ആ ജനങ്ങൾ അങ്ങോട്ട് ഇനി ഓടത്തില്ലേ? അപ്പൊ അവരെ ഇങ്ങനെ നിയന്ത്രിച്ച് പറയാ, ഫുട്ബോൾ തട്ടുമ്പോൾ കാൽ മടക്കി ഒറ്റയാടി ആ മരത്തിൽ തട്ടി പറഞ്ഞു വന്നിട്ട് മുകളിൽ ഇരുന്നതാണ്.